കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ കെയറിങ് ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിലൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് ജോലിക്കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയിട്ട് മാറി നിൽക്കുമായിരിക്കും. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ഒട്ടും ഉണ്ടാവുകയില്ല. സ്കൂളിൽ ടീച്ചേഴ്സ് ആണ് എല്ലാം നോക്കേണ്ടത്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് കുറച്ചെങ്കിലും മാതാപിതാക്കൾ എന്ന് പറയേണ്ടി വരും. സോ അങ്ങനെയല്ല, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ട ഒരിടം തന്നെയാണ് അവരുടെ കുടുംബവും. സോ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ സമയത്ത് ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കണം. അത്തരത്തിൽ കുട്ടികളെ വളർത്തുന്ന സമയത്ത് പേരൻസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നോക്കാം. ഒന്നാമതായിട്ട് കുട്ടികൾക്ക് ലക്ഷ്യബോധം വളർത്തി കൊടുക്കുക. അതായത് കൂടുതൽ മാതാപിതാക്കളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ സ്വപ്നങ്ങൾ കുട്ടികൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് അവർക്ക് എഡ്യൂക്കേഷനൊക്കെ നൽകാറ്. എന്നാൽ അങ്ങനെയല്ല, അവരിൽ തന്നെ ഒരു ലക്ഷ്യബോധം വളർത്തിയെടുക്കുക. അവർക്ക് എന്താകണം, അല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ ജീവിക്കാനാണ് താല്പര്യം, ആ രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത്, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അവരിലൊരു ലക്ഷ്യബോധം വളർത്തിയെടുക്കുക. എന്നിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിൽ അവരവർ തന്നെ പ്രാപ്തരാക്കുക. സോ അതിനു വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കുട്ടികൾക്ക് ഓരോ സ്റ്റേജിലും കൊടുക്കാനായിട്ട് കൃത്യമായിട്ട് മാതാപിതാക്കൾ ഓർത്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ ജോലി സ്വയം ചെയ്യാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. എപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾക്ക് ഒരുപാട് പാമ്പർ ചെയ്ത് കുട്ടികളൊന്നും ചെയ്യേണ്ട, അവർ മാറി നിൽക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാ ജോലി സ്വയം ചെയ്തു കൊടുക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് വളരെയധികം വലിയ തെറ്റാണ്. സ്വന്തമായി ഭക്ഷണം കഴിക്കുന്ന പാത്രം അവർ തന്നെ കഴുകി വെക്കട്ടെ എന്ന് വിചാരിക്കുക. അതുപോലെ അവരുടെ ചെറിയ ചെറിയ തുണികളൊക്കെ അവരെ കൊണ്ട് തന്നെ അലക്കി പഠിപ്പിക്കുക. അതുപോലെ വീടും പരിസരവും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കുക. ഇതിപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കേണ്ട ഒരു കാര്യമല്ല, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ജോലി സ്വയം ചെയ്യട്ടെ എന്നുള്ള ആ ഒരു ബോധം എന്ന് പറയുന്നത്. അപ്പോൾ അവർ മാറി വേറൊരു സ്ഥലത്തേക്ക് താമസിക്കേണ്ടി വന്നാലും, എഡ്യൂക്കേഷൻ്റെ ടൈമിലാണെങ്കിലും ജോലി സമയത്താണെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ജോലി സ്വയം ചെയ്യാനായിട്ട് ഉള്ള ഒരു, അതായത് ഓരോ പ്രായത്തിനനുസരിച്ചും അവരുടെ ജോലി അവരെ തന്നെ ഏൽപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, നിയന്ത്രണങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ ഇടയിൽ ചീത്ത ശീലങ്ങൾ വളരാനായിട്ട് ഏറ്റവും കാരണങ്ങളൊക്കെ ആവുന്നത് അവരുടെ വീട് തന്നെയാണ്. അതായത് ഓവറായിട്ട് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ തോന്നും. പ്രത്യേകിച്ച് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഇവരെ കാണരുത് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും കുട്ടികളെ വളരെയധികം വീർപ്പ് മുട്ടിക്കുന്ന കാര്യമാണ്. നേരെ മറിച്ച് അവരുടെ സുഹൃത്തായിരുന്ന് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് പതുക്കെ മനസ്സിലാക്കി കൊടുക്കുകയോ, അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങളൊന്നും ഒരിക്കലും ആവശ്യമായിട്ട് വരില്ല. അവർ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളോട് വന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. ഒരുപാട് കടുത്ത നിയന്ത്രണങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാവിയിൽ നിങ്ങളിൽ നിന്ന് അകലും എന്ന് മാത്രമല്ല അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ളൊരു ടെൻഡൻസിയും കുട്ടികളിൽ ഉണ്ടാകും. കുട്ടികളിൽ അമിതമായിട്ട് സമ്മർദ്ദം പ്രഷർ കൊടുക്കാതിരിക്കുക. അതായത് ഈ കാര്യം ഇപ്പം ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം പഠിക്കാൻ ഇരുന്നേ പറ്റുള്ളൂ, ഇപ്പം ഗെയിം കളിക്കണ്ട, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളിലും പ്രഷർ കൊടുത്ത് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരത് ചെയ്യാനായിട്ട് വാശി പിടിക്കുന്ന സമയത്ത് അവരോട് അമിതമായിട്ട് ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുട്ടികളിൽ ആ ഒരു സ്റ്റേജിൽ സമ്മർദ്ദം ഉണ്ടാക്കും. കാരണം വളരുന്ന സ്റ്റേജാണ്, കുട്ടികൾക്ക് ആ ഓരോ സ്റ്റേജ് കടന്നു പോകുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഒരുപാട് പ്രഷർ കൊടുത്ത രീതിയിൽ അവരോട് സംസാരിക്കാതെ അവരോട് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ പ്രായത്തിൽ ആ ഒരു അവർ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് മനസ്സിലാക്കി അവരോട് സംസാരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുട്ടികളെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ കുട്ടികളുടെ ഒപ്പീനിയൻ കൂടി എടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ കൂടി ആ ഒരു ഡിസ്കഷനിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമായിരിക്കും. കുട്ടികൾ ഇരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ടൊരു ചെവി കൊടുക്കുന്നതൊക്കെ എപ്പോഴും നല്ലതാണ്. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെ കൂടെ കേൾക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു ബോധം അവരിൽ വളർത്തുകയും അതുപോലെ തന്നെ അവരത് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആക്കുകയും ചെയ്യുന്നുണ്ട്. തെറ്റുകളിൽ നിന്ന് പഠിക്കാനായിട്ട് വിടുക. അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാതെ അത് എന്താണ് തെറ്റ് പറ്റിയതിന് കാരണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാനായിട്ട് അവരെ പഠിപ്പിക്കുക. അപ്പോൾ തെറ്റുകളിൽ നിന്നാണ് പഠിക്കുന്നതും തെറ്റുകളിലൂടെ വന്ന പല മഹാത്മാരെക്കുറിച്ചും പറഞ്ഞൊക്കെ മനസ്സിലാക്കി വിജയത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. തെറ്റ് ചെയ്തു എന്ന് കാണിച്ച് അവരെ ഓരോരോ കളിയാക്കലോ അപമാനിക്കലോ ഒന്നും ചെയ്യാതിരിക്കുക. എന്ത് കാര്യത്തോടും
സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി കുട്ടികളിൽ വളർത്തിയെടുക്കുക. അതിപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും മെൻ്റൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഒക്കെ അവരതിൽ നിന്ന് മറ്റു കാര്യങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കുക, സ്വയം കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതായത് എപ്പോഴും മാറി നിന്ന് പേടിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കരുത് നിങ്ങളുടെ കുട്ടി. എപ്പോഴും എല്ലാ കാര്യത്തോടും വളരെ ബോധപൂർവ്വം തീരുമാനമെടുക്കാനായിട്ട് പ്രാപ്തമാക്കി വേണം കുട്ടികളെ വളർത്താനായിട്ട്. ഞാനീ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത് പോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.